കരങ്ങളെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയാ 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 ദിവ്യകാര്യത്തിൽ ശക്തി അവിടുന്ന് ഒഴുകട്ടെ സകല കുടുംബങ്ങളിലേക്ക് സകല ജീവിതങ്ങളിലേക്ക് ദിവ്യകാട് ശക്തി അവിടുന്ന് ഒഴുകട്ടെ തിന്മയുടെ ശക്തികൾ വിട്ടുപോകട്ടെ അന്ധകാര ശക്തികൾ ഇനി ഒരിക്കലും ഈ മക്കളെ തൊടാതിരിക്കട്ടെ ദിവ്യകാര്യത്തിന്റെ അഭിഷേകം സകല കുടുംബങ്ങളിലേക്ക് ഈ സമയം അവിടുന്ന് ഒഴുകട്ടെ രണ്ട് കരങ്ങളെ സ്വർഗത്തോളം ഉയർത്തി സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക അന്തരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ സ്തുതിക്കട്ടെ 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 ദൈവശക്തി വ്യാപരിക്കട്ടെ ആത്മശക്തി വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവ് ശക്തി വ്യാപരിക്കട്ടെ ഞങ്ങൾക്കായി ഉദ്ധാരം ചെയ്തവരെ കരങ്ങൾ കൂപ്പി ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ 42 സങ്കീർത്തനം 1 തിരുവചനം പറയുന്നു നിർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എന്റെ ഹൃദയം അങ്ങേ തേടുന്നു നിർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എന്റെ ഹൃദയം അങ്ങേ തേടുന്നു നമ്മൾ രണ്ട് തിരുനാളുകൾ അടുത്ത ദിനങ്ങളിൽ ആഘോഷിക്കാറുണ്ട് ഒന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ മറ്റൊന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ രണ്ട് തിരുനാളുകളിലും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നൊരു യാഥാർത്ഥ്യമുണ്ട് രണ്ടിന് ഹൃദയമുണ്ട് ഒന്ന് തിരുഹൃദയം രണ്ട് വിമല ഹൃദയം എന്നാൽ ഈ രണ്ട് തിരുനാളുകളും നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് ഈശോയുടെ തിരുഹൃദയം നമ്മളോട് സംസാരിക്കുകയാണ് ഈശോയുടെ അപരിമേയമായ സ്നേഹം മനുഷ്യരിലേക്ക് ഒഴുകുന്ന ഈശോയുടെ തിരുഹൃദയം എന്നാൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം എന്താണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ആന്തരികതയിൽ നിറഞ്ഞു നിന്നിരുന്ന പുണ്യങ്ങളാണ് പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയം പരിശുദ്ധാമ്മയുടെ ആന്തരിക സൗന്ദര്യമാണ് പരിശുദ്ധാമ്മയിൽ വിളഞ്ഞു നിന്നിരുന്ന പുണ്യങ്ങളാണ് പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിൽ നാം ഓരോരുത്തരും പ്രത്യേകമായി വിധം ധ്യാനിക്കുന്നത് ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കാണാൻ സാധിക്കും തിരുസഭ ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ വണങ്ങുന്നതിനെ കുറിച്ച് പറയുന്നത് വിശുദ്ധാത്മാക്കളെ വണങ്ങുന്നതിന് ധൂളിയ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് ഉപയോഗിക്കുന്ന ഹൈപ്പർ ധൂളിയ എന്നാണ് എന്താണ് ഹൈപ്പർ ധൂളിയ എന്ന വാക്കിൻ്റെ അർത്ഥം അത് ഉന്നതമായ വണക്കമാണ് എന്താണ് വിശുദ്ധാത്മാർക്ക് കൊടുക്കുന്ന വിശുദ്ധാത്മാക്കൾക്ക് വണക്കമാണെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഹൈപ്പർ ധൂളിയ ഉന്നതമായ വണക്കമാണ് അവിടുന്ന് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ യഥാർത്ഥമായ മരിയ ഭക്തിയെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പുറപ്പെടുന്നതും ദിവ്യജനരിയുടെ മഹാത്മ്യം അറിയിക്കുന്നതും പുത്രസഹജമായ അവളെ സ്നേഹിച്ച് അവളെ അനുകരിക്കാൻ ഓരോ മക്കളും ശ്രമിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള മരിയ ഭക്തി
മൂന്ന് കാര്യങ്ങളാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ യഥാർത്ഥമായി മരിയ ഭക്തിയെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ഒന്ന്, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് മരിയ ഭക്തി. രണ്ട്, ദിവ്യ ജനനിയുടെ പരിശുദ്ധ അമ്മയുടെ മഹാത്മ്യം അറിയാൻ ഇടയാക്കുന്നതാണ് മരിയ ഭക്തി. മൂന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, പുത്രസഹജമായ വാത്സല്യത്തോടുകൂടെ ഈ അമ്മയെ സ്നേഹിച്ച് ഈ അമ്മയെ അനുകരിക്കുവാൻ പ്രചോദനം നൽകുന്നതാണ് മരിയ ഭക്തി. എന്നാൽ ഓരോ വ്യക്തികളും തിരിച്ചറിയണം, മരിയ ഭക്തി എപ്പോഴും യേശു കേന്ദ്രീകൃതമാണ്. യേശുവിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നതാണ്. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന ഈ ആന്തരികത, ആന്തരിക സൗന്ദര്യം, അവളുടെ പുണ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ അമ്മയിൽ നമ്മളാരും അധികം ശ്രദ്ധിക്കാത്ത ഒരു പുണ്യമുണ്ട്, അമ്മയുടെ നിശബ്ദത എന്നുള്ളത്. ആത്മീയ ജീവിതത്തിൽ വളരുന്ന വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിശബ്ദത. ഒരു പുണ്യമായി അവളുടെ ജീവിതത്തിൽ അഭ്യസിക്കുക എന്നുള്ളത്. നിശബ്ദതയിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കും. എപ്പോഴും ബഹളങ്ങളുടെ മധ്യേ ജീവിക്കുന്നവരും അതുപോലെ തന്നെ കോലാഹലങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളെ ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. നിശബ്ദതയിൽ വിരിയുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ശാന്തമായിട്ടിരിക്കാൻ സാധിക്കുക. വിദ്യാർത്ഥികൾ ശാന്തമായിട്ടിരിക്കാൻ അവരൊരു സ്ഥലം കണ്ടെത്തും, എങ്കിലാണ് അവർക്ക് പഠിക്കാൻ സാധിക്കുക. ഇതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ വളരുന്ന ഒരു വ്യക്തി എന്താ ചെയ്യണ്ടേ? ശാന്തമായിട്ടിരിക്കാനും നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും നമുക്ക് സാധിക്കണം. ധ്യാനത്തിന് വന്നു കഴിയുമ്പോൾ നമ്മളോട് പറയുന്ന ആദ്യത്തെ നിർദ്ദേശം എന്താ? ഇനി സംസാരമില്ല, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. ഇതൊക്കെ നമുക്ക് ധ്യാനിപ്പിക്കുന്ന ധ്യാനഗുരു പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം എന്താ? ഈ നിശബ്ദതയിലാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് നമ്മൾ ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ മാത്രമേ അദ്ദേഹം തുറക്കാറുള്ളൂ, മറ്റൊരു കാര്യത്തിനോ നമ്മൾ അദ്ദേഹം തുറക്കാറില്ല. എന്നാൽ പരിശുദ്ധമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പുണ്യമായിരുന്നു നിശബ്ദത എന്നുള്ളത്. മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇത് പരിശുദ്ധമ്മയ നിശബ്ദതയുടെ ഒരമ്മയായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരിക. വീണ്ടും കാണാൻ സാധിക്കും, ഈ അമ്മയുടെ വാക്കുകൾ എപ്പോഴും ചുരുക്കമായിരുന്നു. ഒരു കാര്യം പറയാൻ വേണ്ടി അമ്മ ദേ എങ്ങനെയാണ് സംസാരിച്ചിരുന്നത്? രണ്ടോ മൂന്നോ പേജ് നീണ്ടു നിൽക്കുന്ന എസ്സേ അല്ലായിരുന്നു അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ചുരുങ്ങിയ വാക്കിൽ സംസാരിച്ചിരുന്നു എന്നുള്ളതാ. ഇതാ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കാനായിൽ പരിശുദ്ധ അമ്മ വന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, അവർക്ക് വീഞ്ഞില്ല എന്നുള്ളത്. തിരുവചനത്തെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അമ്മ അധികമൊന്നും സംസാരിച്ചിട്ടില്ല. എന്നാൽ തിരുസഭ ഉന്നതമായ വണക്കമാണ് പരിശുദ്ധമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം അവളുടെ ആന്തരിക സൗന്ദര്യത്തെ തിരുസഭ കണ്ടതുകൊണ്ട്. ഈ പരിശുദ്ധമ്മ തിരുവചനത്തിൽ സംസാരിക്കുന്ന 5 പ്രാവശ്യം മാത്രമേയുള്ളൂ. പിന്നീട് പരിശുദ്ധമ്മയുടെ സ്വസ്ത്രഗീതമാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്വസ്ത്രഗീതത്തിലാണെങ്കിലും നമ്മൾ കണ്ടുമുട്ടുന്ന എന്താ? പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാണ്. അമ്മ സംസാരിച്ച എപ്പോഴൊക്കെയാ? ഒന്ന്, പരിശുദ്ധമ്മ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കാം? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. വീണ്ടും കാണാൻ സാധിക്കും, ഇതാ കർത്താവിന് ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. മൂന്നാമത് കാണുകയാണ്, ദേവാലയത്തിൽ വെച്ച്, ജെറുസലേം ദേവാലയത്തിൽ വെച്ച് തൻ്റെ പൊന്നോമന പുത്രനെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു. മൂന്നാം ദിവസം ഈ മകനെ കണ്ടുമുട്ടിയപ്പോൾ അമ്മ പറഞ്ഞു, മകനേ, നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും ആകെ ഉത്കണ്ഠാകുലരായി ഇരിക്കുകയാണല്ലോ. പരിശുദ്ധ അമ്മ മൂന്നാം പറഞ്ഞ വാക്ക. നാലാം നമ്മൾ കണ്ടുമുട്ടുന്നത് കാനായിലാ. കാനായിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. വീണ്ടും പരിശുദ്ധ അമ്മ പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്ന ചെയ്യുവിൻ. അമ്മയുടെ പ്രത്യേകതയായിരുന്നു, സവിശേഷതയായിരുന്നു, ബഹളങ്ങളില്ല, ശാന്തമായി അമ്മ സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ടത വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. യാക്കോബ് സ്ത്രീ എഴുതിയ ലേഖനം 3:2 ഇന്ന് നമ്മെ നോക്കിക്കൊണ്ട് പറയുകയാണ്, സംസാരത്തിൽ തെറ്റ് ചെയ്യാത്ത ഏവനും പൂർണ്ണനാണ്.
തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. ആർക്കാണ് ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുക? സംസാരത്തിൽ തെറ്റുവരുത്താത്തവര് തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയുക. ഒരു ആനയെ നിയന്ത്രിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു തോട്ടി ഉണ്ടെങ്കിൽ ആനയെ നിയന്ത്രിക്കാം. എന്നാൽ ആത്മീയ ജീവിതത്തിൽ ഈ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ നിനക്ക് സാധിക്കും. എന്താ ചെയ്യേണ്ടേ? നിന്റെ നാവിനെ നിയന്ത്രിക്കാൻ നിനക്ക് സാധിച്ചാൽ നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ വളരും. വിശുദ്ധ ഫൗസ്തീന പുണ്യവതി ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, 472-ാമത്തെ ഖണ്ഡികയിൽ, ആത്മീയ ജീവിതത്തിൽ നിശബ്ദത ഒരു വാളാണ്. വീണ്ടും വിശുദ്ധ ഫൗസ്തീന പുണ്യവതിയോട് ഈശോ പറയുകയാണ്, വായാടിയായ ഒരു ആത്മാവ് ഒരിക്കലും വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. ലോകത്തിൻ്റെ കാര്യങ്ങൾ, ജഡത്തിൻ്റെ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നടക്കുന്നൊരു വ്യക്തിയാണോ, ഈ വ്യക്തിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഫൗസ്തീന പുണ്യവതിയോട് ഈശോ പറയുകയാണ്. വീണ്ടും ഈശോ പറഞ്ഞു, മോളെ, ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളുണ്ടല്ലോ, പൊടികളുണ്ടല്ലോ, നിശബ്ദതയുടെ വാളുകൊണ്ട് നിനക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കും. 2, 3, 4 ദിവസങ്ങൾ ഒരു വ്യക്തി ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നിശബ്ദതയിൽ കഴിയുന്നു. ആദ്യത്തെ ദിവസമൊക്കെ ഒരു പക്ഷെ സംസാരിക്കാനുള്ള പ്രേരണയുണ്ടാവും, രണ്ടാമത്തെ ദിവസം സംസാരിക്കാൻ പ്രേരണയുണ്ടാവും, മൂന്നാമത്തെ ദിവസം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സംസാരത്തിൻ്റെ കാര്യത്തിൽ വിജയം വരച്ചു കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ ആന്തരാത്മാവിൽ ദൈവം സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ സ്വരം ആ വ്യക്തിക്ക് കേൾക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു വ്യക്തിക്ക് സംസാരത്തിൽ വിജയം നേടാൻ സാധിച്ചോ ആ വ്യക്തി ആത്മീയ ജീവിതത്തിൽ വളരും, വിശുദ്ധി വളരും. ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, പാപത്തിൻ്റെ കറകളുണ്ടല്ലോ, നിശബ്ദതയുടെ വാളുകൊണ്ട് വെട്ടി വെട്ടി നമുക്ക് പുറത്താക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ഫൗസ്തീന പുണ്യവതിയോട് ഈശോ പറയുകയാണ്. ഇതുപോലെ തന്നെ ഒരു വ്യക്തി ആത്മീയ ജീവിതത്തിൽ നിശബ്ദത കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹം? 1-ാമത്തെ അനുഗ്രഹമാണ്, ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വളരാൻ സാധിക്കും. ബഹളങ്ങൾ വെച്ച് നടക്കുകയും കോലാഹങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയല്ല ദൈവമായി വ്യക്തിപരമായ ബന്ധത്തിൽ വളരുക. നിശബ്ദതയിൽ വളരുന്ന വ്യക്തിയാ ആത്മീയ പിതാക്കന്മാർ. അതുകൊണ്ട് നിശബ്ദതയ്ക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. 2-ാമത് കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തുറവി അഭിഷേകം ആ വ്യക്തിക്ക് ലഭിക്കും എന്നുള്ളതാണ്. 3-ാമത് കാണുകയാണ്, ആത്മാവിൽ ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. വിശുദ്ധ ഫൗസ്തീന പുണ്യവതിയോട് ഈശോ പറയുന്നുണ്ട്, അവളുടെ ഡയറിയിൽ 1717-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെയാണ് പറയേണ്ടത്, ഈശോയോട് സംസാരിക്കേണ്ട സമയത്ത് പോലും വേറെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, കാരണം ഉള്ളിലെ ശൂന്യതയാണ്. ഈശോയോട് സംസാരിക്കേണ്ട ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു, ധ്യാനിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു, പലവിധ കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സൊക്കെ കലുഷിതമായി കിടക്കുക. അതിൻ്റെ കാരണം ഈശോ പറയുക, ഹൃദയത്തിലെ എന്തെന്നില്ലാത്ത ശൂന്യതയാ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ആന്തരീയ നിശബ്ദതയിലേക്ക് കടന്നു വരുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. എന്താണ് ആന്തരീയ നിശബ്ദത? വികാരപരമായ ക്ഷോഭത്തിൽ നിന്നുള്ള വിടുതൽ, അതുപോലെ തന്നെ നിഷ്പ്രഭമായ ചിന്തയിൽ നിന്നുള്ള വിടുതൽ. വികാരപരമായ ക്ഷോഭം, ദേഷ്യം വരുന്നു, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, അവിടെ നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥ. 2, നിഷ്പ്രഭമായ ചിന്തകളിൽ നിന്നുള്ള വിടുതൽ, ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ മനസ്സ് കടന്നു പോകുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു വ്യക്തിക്ക് വളരാൻ സാധിക്കുമ്പോഴാണ് ആന്തരീയ നിശബ്ദതയിലേക്ക് കടന്നു വരാൻ സാധിക്കുക. ഇന്ന് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ, ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകേൽക്കുക. 2 കരങ്ങളൊന്ന് തുറന്നു പിടിച്ച മക്കളെ, 2 കരങ്ങളും തുറന്നു പിടിച്ച് അല്പസമയം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ആത്മാവിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഏതെല്ലാ രീതിയിലും പാപത്തിൻ്റെ പൊടികളുണ്ടോ, നിശബ്ദയുടെ വാളുകൊണ്ട് എന്നിൽ വിട്ടുപോകട്ടെ. എല്ലാ മക്കളും അതരം തുറന്ന്, ഹൃദയം തുറന്ന്, താഴ്ന്ന സ്വരത്തിൽ നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവമായുള്ള ബന്ധത്തിലൊന്ന് വളർന്നേ. പരിശുദ്ധ
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിന്ന് വളർന്ന് ആത്മാവിലും ശരീരത്തിലും മനസ്സിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടികളെല്ലാം ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മിലെ നിശബ്ദതയുടെ വാളുകൊണ്ട് നമുക്ക് അതിൻ്റെ മേൽ വിജയം നേടാൻ സാധിക്കും. രണ്ട് കരകൾ ഉയർത്തി വിളിച്ച് യേശുവേ ചേർന്ന് നിശബ്ദതയിൽ ഉയരുന്ന പ്രാർത്ഥന ദൈവമേ ഞാൻ അങ്ങി ആരാധിക്കാം. യാക്കോബ് ശ്രീ പറയുന്നു, നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൻ ഇടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തവുമായ കാറ്റിനാൽ പായിക്കപ്പെടുന്ന കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. ഓ എൻ്റെ കർത്താവേ, ഞങ്ങളുടെ എല്ലാ നാവുകൾക്ക് എന്തെന്നില്ലാത്ത രീതിയിൽ വലിയ ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആത്മീയ പിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞു, ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയണമോ നാവിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ മതി. ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാവിലൂടെ അശുദ്ധി ഞങ്ങൾ സംസാരിച്ച് അസത്യങ്ങൾ ഞങ്ങളുടെ നാവിലൂടെ കടന്നു വന്നത്, അലസമായി ഞങ്ങൾ സമയം ചെലവഴിച്ച് ഞങ്ങളുടെ ഹൃദയത്തിലൂടെ തെറ്റായ ചിന്തകളിലൂടെ ഞങ്ങൾ കടന്നുപോയത് എല്ലാം കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ജർമ്മിയായുടെ നാവിനെ അവിടെ നിന്ന് വിശുദ്ധീകരിച്ചതുപോലെ, യേശുയായുടെ നാവിനെ വിശുദ്ധീകരിച്ചതുപോലെ ഈ സമയം ഞങ്ങളുടെ നാവുകളെ നീ അവിടെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെ നാവിലേക്ക് നിന്റെ അഭിഷേകം അവിടെ വെച്ചു തരണമേ. കർത്താവേ, ഞങ്ങളുടെ നാവിലൂടെ വിശുദ്ധി സംസാരിക്കാൻ നീ കൃപ തരണമേ. നന്മ സംസാരിക്കാൻ കൃപ തരണമേ. മറ്റുള്ളവർക്ക് പ്രീതികരമായ രീതിയിൽ സംസാരിക്കാൻ നീ ഞങ്ങൾ കൃപ തരണമേ. രണ്ട് കരകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ മക്കളും യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ജർമ്മിയായുടെ നാവിനെ വിശുദ്ധീകരിച്ച കർത്താവ്, യേശുയായുടെ നാവിനെ വിശുദ്ധീകരിച്ച കർത്താവ് ഈ സമയം നിന്റെ നാവിനെ വിശുദ്ധീകരിക്കട്ടെ. ഇരു കരം ഉയർത്തി വിളിച്ചുണരട്ടെ, യേശുവേ ചേർന്ന് നിശബ്ദതയിൽ ഉയരുന്ന പ്രാർത്ഥന ദൈവമേ ഞാൻ അങ്ങേ ആരാധിക്കാം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ. ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തീയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുവഴിപ്പിക്കുന്നു. കർത്താവേ, നാവുകൾക്ക് നശിപ്പിക്കാനുള്ള ഒരു പ്രത്യേകമായ ടെൻഡൻസി തന്നെ ഞങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ കർത്താവേ. നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തിക്ക് ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. ഞങ്ങളുടെ ഉള്ളിലൂടെ കടന്നു വന്നിരിക്കുന്ന തിന്മകളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. നാവിലൂടെ ഒരുപാട് വ്യക്തികളെ ഞങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട്, പഴിചാരിയിട്ടുണ്ട്. ഒരുപാട് വ്യക്തികളെ കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വ്യക്തികളുടെ ജീവിതം തന്നെ ഞങ്ങളുടെ നാവിലൂടെ ഞങ്ങൾ ചെയ്ത പാപത്തിലൂടെ ഞങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് കർത്താവേ. ഈ സമയം കർത്താവിന്റെ സന്നിധിയിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ, നാവിലൂടെ ഏതെല്ലാം രീതിയിൽ തിന്മകൾ കടന്നു വന്നിട്ടുണ്ടോ, പാപങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ കർത്താവേ, ഈ സമയം വിശുദ്ധിയുടെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വിശുദ്ധിയുടെ മേലങ്കി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അണിയിക്കണമേ. യേശയ്യായുടെ നാവിനെ അവിടുന്ന് വിശുദ്ധീകരിച്ചതുപോലെ, ജർമ്മിയായുടെ നാവിനെ വിശുദ്ധീകരിച്ചതുപോലെ, മോശയുടെ നാവിനെ അവിടുന്ന് വിശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളുടെ നാവുകളെ ഈ സമയം വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ എടുത്തു മാറ്റണമേ. വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള കൃപാവരം
ഞങ്ങൾക്ക് തരണമേ. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി മാപ്പ് ചോദിച്ചൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ, യേശുവേ യേശുവേ എന്നത് വിളിച്ചേ, അതിരെ തുറന്നത് വിളിച്ചേ, ഹൃദയം തുറന്നത് വിളിച്ചേ, ഇരു കരം ഉയർത്തി വിളിച്ചുണരട്ടെ യേശുവേ. നിശബ്ദതയിൽ ഉയരുന്ന പ്രാർത്ഥനയിൽ ദൈവമേ ഞാനങ്ങി ആരാധിക്കാം. യാക്കോബ് ശ്രീ എഴുതിയ ലേഖനം 3:9-10 തിരുവചനങ്ങൾ. ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദര, ഇത് ഉചിതമല്ല. അരുവി ഒരേ ഉറവിയിൽ നിന്ന് മധുരവും കയ്പും അവിടുന്ന് പുറപ്പെടുവിക്കുന്നില്ലല്ലോ. എൻ്റെ കർത്താവേ, ഞങ്ങളെ നാവുകളെ നീ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി, ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ വചനം വായിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഞങ്ങൾക്ക് ഈ നാവ് തന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹവും ആനന്ദവും ദയയും നന്മയും വിശ്വസ്തയും ഒഴുകുന്നതിന് വേണ്ടിയിട്ടാണല്ലോ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും ഈ ലോകത്തിലേക്ക് അവിടുന്ന് അയച്ചിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം, സ്തുതിക്കുന്നതിന് പകരം പാപത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയതിനെ ഞങ്ങൾ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഇനി കർത്താവേ, ഇനിയുള്ള ജീവിതം നിനക്ക് വേണ്ടിയുള്ളതാ. ഞങ്ങൾ തീരുമാനമെടുക്കുന്നു ഞങ്ങളുടെ നാവിലൂടെ കർത്താവേ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തും. മറ്റുള്ളവരുടെ നന്മയ്ക്കുതകുന്ന വാക്കുകളാ ഞങ്ങളുടെ അധരത്തിൽ നിന്ന് വരികയുള്ളൂ കർത്താവേ. നിന്റെ കരങ്ങളിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ, യേശുവേ യേശുവേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഈ സമയം ഏതെങ്കിലും മക്കൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ആത്മീയ മന്ദത, നിരുത്സാഹം, മരുഭൂമി അനുഭവം, പ്രലോഭനം, ആത്മീയ ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ, ഈ സമയം കർത്താവിന്റെ ആശീർവാദ സമയത്ത് നമ്മിൽ നിന്ന് വിട്ടുപോകും. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ എന്ന് 7 പ്രാവശ്യം വിളിച്ച മക്കളെ, യേശുവേ നിശബ്ദതയില്ല.